ഹരേ കൃഷ്ണ. ഗീതാ സന്ദേശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എല്ലാ ദിവസവും നമ്മൾ ഭഗവത്ഗീതയുടെ ആന്തരിക അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള രീതിയിൽ, ആർക്കും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ തന്നെ ഈ ഒരു സത്സംഗത്തിൽ നല്ല തുറന്ന മനസ്സോടുകൂടി കേൾക്കുകയാണെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും വിശദീകരിച്ച് നമ്മൾ ശിവപ്രഭുപാജിയുടെ ഭഗവത്ഗീത യഥാരൂപം, ആധികാരികമായിട്ടുള്ള ഭഗവത്ഗീതയെ മനസ്സിലാക്കേണ്ട ആ വഴിയിലൂടെ തന്നെയാണ് നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ഭഗവത്ഗീതയുടെ ആന്തരിക അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. അതിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീത പണ്ഡിതനാകാൻ വേണ്ടിയല്ല, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനെല്ലാം പരിഹാരം ഭഗവത്ഗീതയിലൂടെ. അതിനുവേണ്ടി തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീത നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ശ്രീമദ് ഭാഗവതവും നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടും ഭഗവാന്റെ നാമം ജപിക്കാത്തതും കൊണ്ട് ഭഗവാൻ ദേഷ്യപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുന്നു എന്നല്ല. ഈ ലോകം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്, ദുഃഖാലയമാണ്. ഈ ദുഃഖാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ എല്ലായിടത്തും നമുക്ക് ദുഃഖം മാത്രമേ ലഭിക്കൂ. പ്ലാൻ ചെയ്ത് പോയാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചമേ ദുഃഖത്തിൻ്റെ ആലയമാണ്. പക്ഷേ നമ്മൾ കുറച്ച് ഭഗവത്ഗീതാ തത്വങ്ങളൊക്കെ ആചരിച്ച് ജീവിക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയും കുറച്ചും കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ വളരെ ബേസിക്കായിട്ടുള്ള കാര്യത്തിന് പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പല സത്സംഗത്തിലും പറഞ്ഞതുപോലെ, ഭഗവത് ഭക്തനായിട്ട് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചില്ല എങ്കിലും കുറഞ്ഞ പക്ഷം നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനെല്ലാം നമുക്കൊരു പരിഹാരം തീർച്ചയായിട്ടും ഭഗവത്ഗീതയിലൂടെ ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പൊതുവേ ആധ്യാത്മിക കാര്യം വ്യത്യസ്തം, നമ്മുടെ കുടുംബജീവിതം വ്യത്യസ്തം, കുട്ടികളുടെ പഠിത്തം വേറെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഭഗവത്ഗീതയിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഭഗവത്ഗീതാ തത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭഗവത്ഗീതയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറച്ചും കൂടെ നന്നായിട്ട് നിയന്ത്രിക്കാൻ പറ്റുകയും അതുകൂടെ കുറച്ചും കൂടെ നമ്മൾ ഇപ്പോൾ എന്തുമാത്രം നമ്മൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ നമ്മുടെ മുന്നിൽ നിർത്തുന്നു അതൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്കതെല്ലാം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും വെറും വാക്കുകളല്ല, സത്യമാണ്. ഇപ്പം ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് തന്നെ അർജുനു വേണ്ടിയാണ്. ആ അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുമ്പോൾ ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനെ ഭക്തനാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമല്ലല്ലോ ഭഗവത്ഗീതയിൽ ഉദ്ദേശിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അർജുനെ കൊണ്ട് ആ ഒരു അർജുൻ്റെ ജീവിതത്തിൽ എന്താണോ ഏറ്റവും നല്ലതായിട്ടുള്ളത് അത് ഭഗവാൻ കൃഷ്ണൻ അർജുനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ അതേപോലെ തന്നെ ഭഗവത്ഗീതാ തത്വങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടുന്നത് അതിനു വേണ്ടി സഹായകരമാകും ഭഗവത്ഗീത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭഗവത്ഗീതയും ഭാഗവത്തെയൊക്കെ മാറ്റിവെക്കുന്നത്. ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ എന്നാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതാണ് പഴഞ്ചൻ ചിന്തകൾ. അതായത് നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല. പണ്ടത്തെ കാലത്തെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഭഗവത്ഗീത ഭാഗവത തത്വം ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരിക്കുകയാണ്. കാരണം ലൈഫ് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ലൈഫ് കൂടുതൽ കൂടുതൽ മെക്കാനിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിൽ തമ്മിൽ ഒരു മെഷീനെ പോലെയാണ് കുടുംബാംഗങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്, തമ്മിൽ തമ്മിൽ ഒരു ബന്ധമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പല രീതിയിലും നമ്മളിപ്പോൾ പ്രശ്നത്തിലാണ്. അതുകൂടാതെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം കൊടുക്കുന്നത് അവർക്ക് പിന്നെ തിരിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു താല്പര്യവുമില്ല.
അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ കഷ്ടപ്പാട്, വീട്ടിലെ കഷ്ടപ്പാട്, എല്ലായിടത്തും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രശ്നങ്ങളും എല്ലാം ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കാട്ടി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോഴാണ്. പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം എത്രത്തോളം പ്രശ്നങ്ങൾ കൂടുന്നോ അത്രത്തോളം നമ്മൾ ഈ ഭഗവത്ഗീത, ഭാഗവത തത്വമൊക്കെ കൂടുതൽ കൂടുതൽ പഠിക്കണം. അന്നേരം ആ ഒരു പരിശുദ്ധ ഭക്തിയുടെ ഉപരിതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കാം, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും അതുകൂടാതെ നമ്മുടെ കുടുംബജീവിതത്തിലും ഒരു സമാധാനവും, അതുകൂടാതെ ഈ ഒരു ഓഫീസ് മേഖലകളിലും നമ്മുടെ ആ ഒരു തൊഴിൽ രംഗത്തും കുറച്ചും കൂടെ നമ്മൾ മെച്ചപ്പെടുത്തി നമ്മുടെ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാനും ഒരുപാട്, അതായത് ആ വരുന്ന പ്രശ്നങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫേസ് ചെയ്യാൻ, നേരിടാനുള്ള ഒരു തരണം ചെയ്യാനുള്ള ഒരു മനോഭാവവും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും ഭഗവത്ഗീതയുടെ സഹായത്തോടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമമാണ്. അതാണ് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഇങ്ങനെ ഒത്തുകൂടുന്നത്. അല്ലാതെ എന്തോ പറയുന്നത് ഒരു നേരം പോക്കിന് വേണ്ടി എന്താ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഒരു നിർണായകമായിട്ടുള്ള ലോകം കണ്ട ഇതേപോലെ ഒരു യുദ്ധമില്ല, അത്രയ്ക്ക് വലിയ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പെയാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കണം, എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മുടെ ഓഫീസിലായാലും വീട്ടിലായാലും എന്തായാലും നമ്മുടെ ജീവൻ മരണ പോരാട്ടമൊന്നും ഇല്ലല്ലോ, അല്ലേ? പൊതുവേ നമ്മൾ വാക്കുകൾ കൊണ്ട് അക്ഷരത്തിൽ നമ്മളിങ്ങനെ പറയും, ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരു യുദ്ധത്തെ പോലുള്ള ഒരു എന്തോ പറയുന്നത് പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ നേരിടുന്നത്. യുദ്ധത്തിൽ ഒന്ന് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തല പോവും. ഒന്ന് ആലോചിച്ച് നോക്കണം. അതും സാധാരണ ഒരു യുദ്ധമല്ല, മഹാഭാരത യുദ്ധം. അത്രയും വലിയൊരു യുദ്ധത്തിലാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഒരാളെ കഴുത്ത് കട്ട് ചെയ്ത് കൊല്ലാൻ പോലും പഠിക്കാത്ത രീതിയിലുള്ള മഹാ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. എങ്ങനെയെങ്കിലും മറ്റൊരാളെ കൊല്ലുക എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു പരിശ്രമം നടക്കുന്നത്. അങ്ങനെ മറ്റൊരാളെ വധിക്കുമ്പോൾ ഞാൻ ജയിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇന്നത്തെ കാലത്തിൽ കൂടുതലും സൂക്ഷ്മ തലങ്ങളിൽ പല ആൾക്കാർക്കും പുറമേ നമ്മൾ കാണിക്കുന്നില്ല എങ്കിലും പല വ്യക്തികൾക്കും തമ്മിൽ തമ്മി അസൂയ, കുശുമ്പ് അതൊക്കെ ഉണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരാൾ മറ്റൊരാളുടെ ജീവനെ എടുക്കത്തക്കവണ്ണം ഉള്ള ഒരു രീതിയിലല്ല യുദ്ധമൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ ഓഫീസിലായാലും വീട്ടിലായാലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ലല്ലോ. അന്നേരം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അതാണ് സ്വന്തം ബന്ധുക്കൾ പോലും ആ ഒരു ജീവൻ എടുക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആ സമയത്ത് അവിടെ വെച്ചാണ് ഈ ഒരു ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ആ ഒരു ഭഗവത്ഗീതാ തത്വം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഭഗവാന്റെ കീർത്തനം വെച്ച് ആരംഭിക്കാം. നമഃഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമഃഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവതി പാശ്ചാത്യദേശതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ
प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे राम 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 हरे कृष्णा 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 हरे राम 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 हरे कृष्णा 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 हरे राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे हरे
हरे रामा राम रामा हरे हरे। गोलोकेर प्रेम धना हरि राम संकीर्तन की जय। नामाचार्य सुरदास ठाकुर की जय। प्रभुपाद की जय। निताय गौर प्रेमानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेत् नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया। भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। ओम अज्ञानतिमिरन्धस्य ज्ञानांजनाशलाकाय चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदाम्यं ददाति स्वपदांतिकं। वंदेहं श्रीगुरों श्रीयुतापदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च। हे कृष्णकरुणासिन्धो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी। वृषभानुसुते देवी प्रणमामि हरिप्रिये। नमा ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। मूगं करोति वाचालं भंगुं लंघयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानंदमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। हरे कृष्ण। നമ്മൾ ഇന്നത്തെ ഭഗവത്ഗീത ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. എന്താണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നമുക്ക് നോക്കാം. ജാതസ്യ, അതായത് ജനിച്ച ജാതസ്യ ഹി ധ്രുവോ. ധ്രുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ജാതസ്യ ഹി ധ്രുവോ മൃത്യോർ. അന്നേരം ജനിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും എന്താണ്? മരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ധ്രുവം ജന്മ, അതായത് ധ്രുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും യാഥാർത്ഥ്യം എന്നാണ് പറയുന്നത്. അന്നേരം ഇവിടെ എന്താണ് പറയുന്നത്? ജാതസ്യ ഹി ധ്രുവോ മൃത്യോർ. ജനിച്ച ഒരു വ്യക്തി തീർച്ചയായിട്ടും മരിക്കും. അന്നേരം നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ അർജുനെ ആ ശരീരബോധത്തിൽ നിന്നും ഉയർത്താൻ ശ്രമിക്കുകയാണ്. ശരീരബോധം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അർജുൻ യഥാർത്ഥത്തിൽ ശരീരബോധത്തിലല്ല. പക്ഷെ നമുക്ക് ഭഗവത്ഗീത നൽകാനായിട്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ ഒരു ഭഗവാന്റെ ഇച്ഛയിൽ അർജുന് ഒരു നിമിത്തമാകുന്നു. അർജുൻ അങ്ങനെ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ പെരുമാറുന്നു ആ ഒരു സാഹചര്യത്തിൽ. അന്നേരം ഭഗവാൻ എന്തായാലും വന്നു. ഹരേ കൃഷ്ണ. അന്നേരം ഭഗവാൻ വന്ന സ്ഥിതിക്ക്
നമ്മുടെ ലോകത്തിന് എല്ലാവർക്കും നന്മ ലഭിക്കുന്നതിനായി ആ ഒരു ഭഗവത്ഗീതയും നൽകാൻ ആഗ്രഹിക്കുകയാണ്. അന്നേരം അതിനുവേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണൻ ആ അർജുനെ ഉപയോഗിക്കുന്നത്. അന്നേരം അർജുൻ പരിശുദ്ധ ഭക്തനാണ് ഭഗവാന്റെ. പക്ഷെ ആ ഒരു വേളയിൽ ഈ ഒരു മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സാധാരണ വ്യക്തിയെപ്പോലെ പെരുമാറുകയാണ് അർജുൻ. ബലഹീനനായിട്ട് നമ്മൾ കാണുകയാണ്. ബലഹീനനല്ല അദ്ദേഹം, എല്ലാവിധ സദ്ഗുണസമ്പന്നനാണ് അർജുൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഭഗവാൻ ആ ഒരു പാർത്ഥൻ്റെ സാരഥിയാകാൻ ഭഗവാൻ തയ്യാറായത്. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ആ അർജുൻ ആ ഒരു സമയത്ത് അങ്ങനെ ബലഹീനനായി പോകുന്നത്. അന്നേരം അങ്ങനെ നമ്മളും പല രീതിയിലും നമ്മൾ ബലഹീനരാണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുനെ പോലെ ഇത്രയും യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണ് ബലഹീനനാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദുര്യോധന അങ്ങനെയുള്ള ഒരു ചിന്തകളൊന്നുമില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പാണ്ഡവ പക്ഷത്തും കൗരവ പക്ഷത്തും ഇരു പക്ഷത്തും സൈന്യങ്ങളെല്ലാവരും ഉണ്ട്. പല പല യോദ്ധാക്കൾ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ബലഹീനത വന്നത് അർജുനന് മാത്രമാണ്. അവിടെയാണ് അർജുൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതേസമയത്ത് ബാക്കി ആർക്കും ഇത്രയും ഒരു കാരുണ്യമൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് കുരു വംശത്തിലുള്ള ആ കുരുപക്ഷത്തിലുള്ള കൗരവപക്ഷത്തിലുള്ള ദുര്യോധനന് തോന്നില്ല. അവർക്കൊന്നും ഒരു സഹാനുഭൂതിയോ ഒന്നും തോന്നില്ല. ഇത്രയും പേരെ വധിക്കേണ്ടി വരുമല്ലോ എന്ന് അതിനെക്കുറിച്ച് ഒരു അനുകമ്പ ഒന്നുമില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ കാര്യം നടത്തിയെടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അന്നേരം അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അർജുൻ അവിടെ ഉള്ള വ്യക്തികളിൽ വെച്ച് ഏറ്റവും ബലഹീനനാണോ? അല്ല. ആയുധനകലയിൽ നോക്കുകയാണെങ്കിൽ ആയുധനകലകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിദഗ്ധനാണ്. അതുകൂടാതെ ആ ഒരു കഴിവുകൾ, ആ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും അർജുൻ വളരെ എക്സ്പേർട്ടാണ്. വില്ലാളി വീരനായിട്ടുള്ള അർജുനാണ്. അന്നേരം ആ ഒരു അർജുനാണ് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. അന്നേരം ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ആ അർജുന് കുറച്ച് വിഷമം വന്നു, അന്നേരത്തേക്ക് ഉടനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു ഭഗവത്ഗീത പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് മാത്രമല്ല കാര്യങ്ങൾ, കാരണം അർജുൻ്റെ വിഷമം എന്ന് പറയുന്നത് സാധാരണ വിഷമമല്ല. നമ്മൾ വിഷമിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ്. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദുര്യോധനും കരഞ്ഞു, ദുര്യോധൻ്റെ മക്കൾ മരിച്ചപ്പോഴും ദുര്യോധൻ കരഞ്ഞു. ആ രീതിയിലുള്ള ഒരു കരച്ചിലല്ല അർജുൻ്റെ കരച്ചിൽ. കർണം മരിച്ചപ്പോഴും ദുര്യോധൻ വിഷമമായി അല്ലേ, അവൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷമം. പക്ഷെ അങ്ങനെയുള്ള വിഷമമല്ല അർജുൻ്റെ വിഷമം. അർജുൻ്റെ വിഷമം വളരെ ഹൈ ലെവൽ വിഷമമാണ്. അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു സഹാനുഭൂതി, അതാണ് തോന്നുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അർജുൻ സത്യം പറഞ്ഞാൽ അർജുൻ്റെ ബോധത്തിന് മാലിന്യം സംഭവിക്കുകയല്ല. പക്ഷെ യഥാർത്ഥത്തിൽ അർജുൻ്റെ ആ ഒരു ബോധം ഉയർന്ന തലങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിലൂടെ ഭഗവാൻ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് എല്ലാവർക്കും ഉപയോഗപ്രദമാകുകയാണ്. അതായത് അർജുൻ ചോദിച്ച ആ കാര്യങ്ങളൊക്കെ സാധാരണ വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഭഗവത്ഗീത മനസ്സിലാവാത്തത് മിക്ക ആൾക്കാർക്ക്. അതായത് ഞാൻ ഇതിനു മുമ്പേ ഒരിക്കൽ സത്സംഗത്തിൽ പറഞ്ഞു, ഈ എൻ്റെ ഒരു ഫ്രണ്ട് ഈ IITയിലിങ്ങനെ ടീച്ചറായിരുന്നു. IIT കോളേജിൽ ഇങ്ങനെ ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ പോകുന്ന ആളായിരുന്നു. അന്നേരം അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടാത്ത പേര് രണ്ട് പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. PhD ലെവൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു കുട്ടിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അദ്ദേഹം അത് ശ്രദ്ധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അതായത് അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അന്നേരം ആ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വാക്കുകളുടെ അർത്ഥമൊക്കെ പിടികിട്ടുന്നുണ്ട്. എന്തോ സംസാരിക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല.
അതായത് ഇംഗ്ലീഷിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്, പക്ഷേ ആ ഒരു ടെർമിനോളജി, ആ പല പല വാക്കുകളും എന്തിന് അവിടെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു രീതിയിൽ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, മനസ്സിലായോ നിങ്ങൾക്ക്? അന്നേരം അതേപോലെ, കാരണം ആ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ, ഇപ്പം പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികൾ ഒന്നിച്ചു നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ വിഷയം അവർ തമ്മിൽ അറിയാവുന്ന രീതിയിലുള്ള വിഷയമായിരിക്കും. ആ ഒരു വിഷയം എല്ലാവർക്കും സുഗ്രാഹ്യമാകണമെന്നില്ല. ഇപ്പം രണ്ട് പി എച്ച് ഡിക്കാർ വന്ന് സംസാരിക്കുന്ന ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പി എച്ച് ഡി ലെവൽ ടോക്സ് ആയിരിക്കും. അതൊരിക്കലും നമുക്ക് സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം രണ്ട് എഞ്ചിനീയർ ആൾക്കാർ വന്ന് ഒന്നിച്ച് സംസാരിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, അത് സാധാരണ വ്യക്തിക്ക് മനസ്സിലാവത്തില്ല അല്ലേ. അന്നേരം അത് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് 45 മിനിറ്റ് കൊണ്ട് സംസാരിച്ച കാര്യമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനന് പ്രചോദനം നൽകാൻ വേണ്ടി സംസാരിച്ചതാണ്, അത് അർജുനന് വേണ്ടി മാത്രമാണ്, പക്ഷെ അർജുനിലൂടെ എല്ലാവർക്കും കൂടെ ലഭിക്കുകയാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓരോരോ ശ്ലോകം വയസ്സ് പോകുന്നത്, അങ്ങനെയുള്ള ഒരു ക്ലാസ് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല ഭഗവാൻ അത് പറഞ്ഞത്. ഭഗവാൻ അർജുനന് വേണ്ടി ആ ഒരു രത്നം കൊടുത്തു, അതിൻ്റെ കൂടുതൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സൗഭാഗ്യം ലഭിച്ചു എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ. അന്നേരം ആ ഒരു കാരുണ്യം ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുകയാണ് ആ 45 മിനിറ്റ് കൊണ്ട് സംസാരിച്ച കാര്യം. അന്നേരം ആ ഭഗവാൻ 45 മിനിറ്റ് കൊണ്ട് ഭഗവാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഏറ്റവും ഉയർന്ന ബോധം, ഭഗവാന്റെ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ കൃഷ്ണനാണ്. അദ്ദേഹത്തിന് എന്തിനെക്കുറിച്ചാണ് അറിയാത്തത്? ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ്. അന്നേരം അദ്ദേഹമാണ് സംസാരിക്കുന്നത്, അതും ആരോടാണ് സംസാരിക്കുന്നത്? അർജുനോടാണ്. അന്നേരം നമ്മൾ പൊതുവെ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ജോലിക്കോ അതിനൊക്കെ പോകുമ്പോൾ ഐ ക്യു ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ അർജുൻ്റെ ഐ ക്യു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? അന്നത്തെ കാലത്തിൽ ആ ഒരു കാലയളവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അർജുൻ ഏറ്റവും കൂടുതൽ ഐ ക്യു ഉള്ള ആളാണ്. അതായത് ഇന്നത്തെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ ആൾക്കാർ പഴയ ആൾക്കാരെ കാട്ടിയും ഏറ്റവും അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ ടെക്നോളജി മാത്രമേ ഉള്ളൂ, പക്ഷേ മാനസികപരമായിട്ടുള്ള കഴിവുകളൊക്കെ വളരെ കുറവാണ്. മൈൻഡിനെ ഒരുപാട് യൂസ് ചെയ്യാൻ അറിയത്തില്ല, മൈൻഡിൻ്റെ എബിലിറ്റി ഇല്ല, മൈൻഡ് സ്റ്റേബിൾ അല്ല, മൈൻഡ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. പക്ഷേ പുറമോട്ട് നമ്മൾ ആൾക്കാരെ നോക്കുമ്പോൾ, നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനോ അമ്മമ്മയൊക്കെ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷേ അവരുടെ മൈൻഡ് സ്റ്റേബിളാണ്. അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ തലമുറയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചഞ്ചലമായിട്ടിരിക്കും, കുറച്ച് ഇത് ചെയ്യും, കുറച്ച് അത് ചെയ്യും, ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുറമോട്ട് നമ്മളിങ്ങനെ പോകും തോറും ആ ഒരു അവരുടെ ആ ഒരു എബിലിറ്റി, മൈൻഡ് യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നത്. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട്, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ല അച്ഛൻ. അന്നേരം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ട്രിവാൻഡ്രത്ത് ആ ഒരു കാലയളവിൽ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പൊക്കെ പണിയുന്ന ആളായിരുന്നു. പണിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പ്ലാനിങ് ചെയ്യുന്ന ആളാണ്. ആ ഒരു പൈപ്പിൻ്റെ സിസ്റ്റം, വാട്ടറിൻ്റെ ഫ്ലോ, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അന്നേരം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ആ ഒരു ഡിസൈനിങ് എബിലിറ്റി സിസ്റ്റമോ അങ്ങനെയൊന്നും ഇല്ല. അന്നേരം എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു, ആ വലിയ വലിയ ആ വെള്ളം പോകുന്നതിൻ്റെ രീതിയിലൊരു ഫുള്ളൊരു നെറ്റ്വർക്ക്, ഒരു സിസ്റ്റമോ ഉണ്ടാക്കണം. പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ക്യാഡ് ക്യാമോ അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ക്യാഡും ക്യാമും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പഴഞ്ചനാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ ഐ ക്യു, അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. അവർക്ക് ക്യാഡും ക്യാമോ ഒന്നും വേണ്ട, അവർ ചുമ്മാ ആ ഒരു മൈൻഡിൽ തന്നെ കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ആ പൈപ്പിൻ്റെ ഇത് എങ്ങോട്ടെങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ അവർ പ്ലാൻ കൂട്ടി ചെയ്യാൻ പറ്റും അവർക്ക്. അന്നേരം ഇദ്ദേഹം വിചാരിക്കുന്നതിനനുസരിച്ചാണ് കുഴിക്കുന്നതും അതിനനുസരിച്ചാണ് നെറ്റ്വർക്ക് പൈപ്പിൻ്റെ ഉണ്ടാക്കുന്നതും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഡിസൈനിങ് വേണം, അതിൻ്റെ ഒരു വെർച്വൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ ഒറിജിനൽ പൈപ്പിൻ്റെ ആ ഒരു റിപ്ലൈക്കോ അല്ലെങ്കിൽ ഒരു റോൾ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
എങ്കിലേ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അല്ലേ. ഒരു 3D മോഡൽ കാണിക്കേണ്ടി വരും, എങ്കിലേ നമുക്ക് കുറച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. അതായത് 3D മോഡലൊക്കെ യൂസ് ചെയ്യുന്നതും കൂടുതൽ വിഷ്വൽസ് യൂസ് ചെയ്യുന്നതും അത് അഡ്വാൻസ്മെൻറ്റിൻ്റെ ലക്ഷണമല്ല, അത് ഡിഗ്രഡേഷൻ്റെ ലക്ഷണമാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കൂടുതൽ വിഷ്വൽസ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. കൂടുതൽ വിഷ്വൽസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും വീഡിയോസ് കണ്ടാലേ ആൾക്കാർക്ക് കുട്ടികൾക്ക് മനസ്സിലാവൂ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ഇപ്പം ബൈജൂസ് ആപ്പ് അതൊക്കെ വരികയാണ്. അന്നേരം ബൈജൂസ് ആപ്പ് വരുന്നത് അത് പഠിത്തം പുരോഗമിക്കുന്നതിൻ്റെ ലക്ഷണമല്ല, അത് ബൈജൂസ് ആപ്പിനെ എതിരെ പറയുന്നതല്ല. ബൈജൂസ് ആപ്പ് പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, അത് ഓക്കെ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ടെക്നോളജിയെ ആശ്രയിക്കുന്ന ആ ഒരു മനോഭാവത്തിൽ കുട്ടികൾ പോകുന്നതിൻ്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു പുരോഗമനത്തിൻ്റെ ലക്ഷണമല്ല, അത് അധപ്പതനത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ല, മൈൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, പല പല ആഴങ്ങളിൽ പോയി ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, വിസ്തരിച്ച് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ നേരം ചിന്തിക്കാനുള്ള എബിലിറ്റി ഇല്ല, മൈൻഡ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചോ എന്തോ ഒരു സർവേ ചെയ്തപ്പോഴത്തേക്ക് അതിൽ മനസ്സിലായിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ഒരു 12 സെക്കൻഡാണ് മാക്സിമം അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. 12 സെക്കൻഡ് വേറെ ഒന്നിനെക്കുറിച്ചും ഡിസ്റ്റേബ്ഡ് ആവാതെ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും, വെറും 12 സെക്കൻഡ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 12 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മൈൻഡ് ഫ്ലക്ച്വേറ്റ് ആവാൻ തുടങ്ങും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ മൈൻഡ് വളരെയധികം ഡിസ്റ്റേബ്ഡ് ആണ്, നമ്മൾ വളരെയധികം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇതൊന്നും ഒരു പുരോഗതിയുടെ ലക്ഷണമല്ല, അധപ്പതനത്തിൻ്റെ ലക്ഷണമാണ്. അന്നേരം ഈ ടെക്നോളജി അതും ഇതൊക്കെ വലിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ആ ഒരു മെൻ്റൽ എബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മൈൻഡിനെ യൂസ് ചെയ്യുന്നില്ല. മൈൻഡിനെ യൂസ് ചെയ്യാത്തതാണോ? നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേണ്ടുന്നതിന് വേണ്ടിയല്ല മൈൻഡ് യൂസ് ചെയ്യുന്നത്. മൈൻഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കൂടുതലും ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ്. ആഹാരം കഴിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ, എൻ്റെ നാവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഭക്ഷണം എവിടെ നിന്നൊക്കെ ഒപ്പിക്കാം, അതിനുവേണ്ടി ചിന്തിക്കുന്നു. ചിന്തകളെല്ലാം ഉപയോഗിക്കുന്നത് വെറും ലോ ക്ലാസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഉദാഹരണത്തിന്, എങ്ങനെ തെറ്റായിട്ടുള്ള വീഡിയോസ് കാണാം, തെറ്റായിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, പൊതുവെ ആൾക്കാരെ എങ്ങനെ വഴിതെറ്റിക്കാം, അത് ആ രീതിയിലുള്ള ചിന്തകളാണ് കൂടുതലും. കൺസ്ട്രക്റ്റീവ് തോട്ട്സ് അല്ല, ഡിസ്ട്രക്റ്റീവ് തോട്ട്സാണ്. അവരുടെ ജീവിതവും നശിപ്പിക്കും, മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കുന്ന രീതിയിലുള്ള തോട്ട്സാണ്. അതുകൂടാതെ കുട്ടികൾ വളരെയധികം ഫ്രീ ആണ്. ദേ ഹാവ് ലോട്ട് ഓഫ് ടൈം ബിക്കോസ് ദേ ആർ നോട്ട് എൻഗേജ്ഡ്. കുട്ടികൾക്ക് ഒരുപാട് സമയമുണ്ട്, അവർക്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അവർ. അന്നേരം അതും കൂടാതെ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ വീഡിയോസും വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്തോറും അവരുടെ മൈൻഡ് കൂടുതൽ കൂടുതൽ ഡിസ്റ്റേബ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് പോകണം. കൺസ്ട്രക്റ്റീവായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല, അവരുടെ മൈൻഡ് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു, കൂടുതൽ കൂടുതൽ ഇമ്പേഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ അൺസ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർക്ക് ഡിസ്റ്റേബ്ഡ് ആവും, അവർക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള ഒരു മനോഭാവമില്ല. ഇതൊക്കെ വലിയ ഒരു ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവർ കൂടുതൽ കൂടുതലും പുറമേ ഉള്ള ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കുകയാണ്. അന്നേരം അതുകൂടാതെ അവർ ആ സിനിമകളൊക്കെ കാണുമ്പോഴും സിനിമയിലെല്ലാം കൂടുതൽ ഹൈപ്പറായിട്ട് കാണിക്കുന്ന രീതിയിലാണ്, അവരാണ് ഹീറോ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ മനസ്സിൽ ചിന്തകൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് ആരാണോ കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കുന്നത്, കൂടുതൽ ഉറക്കെ സംസാരിക്കുന്നത്, കൂടുതൽ വയലൻ്റ് ആകുന്നത്, അവരാണ് ഹീറോ എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ആരാണോ സമാധാനമായിട്ടും ശാന്തമായിട്ടും ഇരിക്കുന്നത് അവരൊക്കെ
വളരെ മോശപ്പെട്ട ആൾക്കാർ, പഴഞ്ചൻ ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു ആശയങ്ങളാണ് ഇന്നത്തെ കാലത്ത് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ചോ, എന്നാൽ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ ഒരു സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, മറ്റ് സൈഡിൽ കൂടെ അവരെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ എന്തു പറഞ്ഞ മൈൻഡ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡല്ല, അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ മൈൻഡിൻ്റെ എബിലിറ്റി, നമ്മൾ മൈൻഡിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. അന്നേരം നമ്മളത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുട്ടിക്കാലത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റും. വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ ആ ഒരു ഗാഡ്ജറ്റ്സിനോടുള്ള ഒരു ആസക്തി, പക്ഷെ അതേ സമയത്ത് ടി വി അതുള്ള അതിൽ നിന്നൊക്കെ എത്രത്തോളം ദൂരെ വയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നതുപോലെ ആ ഒരു ടെക്നോളജിയൊക്കെ മൈൻഡിനെ ഷാർപ്പാക്കാൻ പറ്റുന്ന രീതികളിൽ യൂസ് ചെയ്യുക. എന്തിനു വേണ്ടി? സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. അതേ ഉള്ളൂ മൈൻഡിനെ ഷാർപ്പ്, മൈൻഡല്ല സോറി, ആത്മീയമായിട്ട് പുരോഗതി ലഭിക്കാൻ, ആത്മീയമായിട്ട് പവർഫുൾ ആകാൻ ആ ഒരു വഴിയേ ഉള്ളൂ, വേറൊരു വഴിയില്ല. അന്നേരം കൂടുതൽ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളെ മൊബൈൽ വഴിയാണെങ്കിലും ടി വി വഴിയാലും കാണിക്കും. കാരണം അത് വിഷ്വലൈസേഷൻ വരി സ്പിരിച്വൽ കാര്യങ്ങൾ കാണിക്കുന്നത് വളരെ ശക്തമാണ്. അതായത് മെറ്റീരിയലി, ഭൗതികപരമായിട്ട് നമ്മൾ എത്രത്തോളം വിഷ്വലൈസേഷൻ കാണിക്കുന്നോ അത് നമ്മുടെ എബിലിറ്റിയെ കുറയ്ക്കുന്നു. പക്ഷേ സ്പിരിച്വൽ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ വിഷ്വലൈസേഷനായിട്ട് കാണിക്കുന്നോ അത് കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ കൃഷ്ണൻ്റെ രൂപത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അല്ലേ? പക്ഷെ അതേസമയം നമ്മൾ ഭഗവാന്റെ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് സ്മരിക്കാൻ വളരെ എളുപ്പമായി, അല്ലേ? ആ ഒരു സ്മരണ കൊണ്ട് നമുക്ക് ഊർജം കൂടുതൽ ലഭിക്കുമെന്നുള്ളത്, അത്രയേ ഉള്ളൂ. അന്നേരം ഒരേ ഒരു വഴിയേ ഉള്ളൂ, വഴിതെറ്റി പോവാതെ നമ്മൾ നോക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കൂടുതൽ കൂടുതൽ ആത്മീയപരമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് കൂട്ടുക. അല്ലാത്ത രീതിയിൽ അവരെ ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കരുത്. ടെക്നോളജി ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ എല്ലാവരും ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫേസ്ബുക്ക് നമ്മൾ സത്സംഗത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നല്ലതാണ്. അതുകൊണ്ട് കത്തി നല്ലതോ ചീത്തയോ എങ്ങനെയാണ്, ആ ഉപയോഗിക്കുന്ന ആളുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. ആ കത്തി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. അന്നേരം ഈ ഒരു കത്തി ഒരു ക്രിമിനൽ യൂസ് ചെയ്യുന്നത് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ്. അതേ സമയത്ത് ഒരു ഡോക്ടർ ഈ കത്തിയെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അന്നേരം അതുകൊണ്ട് നമ്മൾ ഈ ടെക്നോളജി എന്ത് ചെയ്യണം? ടെക്നോളജിയിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ അവരെ കൂടുതൽ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. ഇപ്പോൾ പൊതുവെ കുട്ടികൾക്ക് വീഡിയോ ഉണ്ടാക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്, വീഡിയോ എഡിറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം നമ്മൾ നല്ലത് അവൻ നല്ലൊരു പഠിക്കട്ടെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ, വളരെ കെയർഫുള്ളായിട്ടിരിക്കുമോ? കാരണം അവ ഏത് വീഡിയോ ആണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ നമുക്കറിഞ്ഞുകൂടാ. അന്നേരം കൂടുതലും നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കണം. ഭഗവാന്റെ ചിത്രങ്ങളും അതും ഇതും ഒക്കെ വെച്ച്, ഇമേജസും ഒക്കെ വെച്ച് അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഭഗവത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷെ അതേ സമയത്ത് അത് വഴിതെറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അതും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഉപദേശത്തിലൊന്നും കേൾക്കത്തില്ല, അവരെ പിന്നെ ഒരു സുഹൃത്തായിട്ട് കണ്ടേ പറ്റൂ. എന്നൊരു സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്താണ്? സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് പുഷോ അങ്ങോട്ടൊന്നുമില്ല. സുഹൃത്തെന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും, എപ്പോഴും നമുക്കിഷ്ടമുള്ളത് സംസാരിക്കും, അല്ലേ? നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പുഷ് ചെയ്യാറില്ല. അങ്ങനെയുള്ള രീതിയിലാണ് യുവതലമുറ ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള സൗഹൃദ ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത്. അന്നേരം നമ്മൾ കൂടുതലും പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താവും? അവർ നമ്മളിൽ നിന്ന് ഓടാൻ തുടങ്ങും. പിന്നെ നമ്മൾ പോലും അറിയാതെ പല കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോഴേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ ആ കുട്ടി ചെയ്യുന്ന അവരുടെ ആ ഒരു എന്തു പറയുന്നത്, ആ ഒരു മോഹമായി നമ്മൾ പെട്ടുപോകരുത്. ഇപ്പം ഭഗവാൻ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ്റെ മായ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. നമ്മളെ
ഈ ഭൗതികമായതിൽ നിന്ന് രക്ഷപ്പെടുത്തും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ കുട്ടികളുടെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും അവരിങ്ങനെ എന്തു പറഞ്ഞ് കുറച്ച് വളരെ കുട്ടിത്വത്തോടു കൂടി സംസാരിക്കുമ്പോഴത്തേക്ക് വളരെ നമുക്ക് ഇഷ്ടം തോന്നും, നമ്മൾ അതിലങ്ങ് മയങ്ങിപ്പോകും, എൻ്റെ കുട്ടി എന്നുള്ളൊരു വാത്സല്യ ഭാവത്തിലോട്ട് പോകും. അങ്ങനെ നമ്മൾ വീണു പോകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ഇതെന്തോ പറയുന്നത്, എന്തോ നമ്മുടെ മക്കളോട് സ്നേഹം പാടില്ലേ, അതൊക്കെ വേണം. പക്ഷേ ആ ഒരു പുത്രവാത്സല്യത്താൽ അവർക്ക് വേണ്ടുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവരുടെ ആ ഒരു ഇങ്ങനെ വളരെ മധുരമായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ കേട്ടിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ മയങ്ങിപ്പോകും. അവർ പറയും, ആ കുട്ടി എൻ്റെ കുട്ടി കണ്ടോ ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ട്രെയിനിങ്ങിനെ കുറിച്ച് നമ്മൾ മറന്നുപോകും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വൈദിക സംസ്കാരം അനുസരിച്ച് 5 വയസ്സ് കഴിഞ്ഞാൽ നേരെ ഗുരുകുലത്തിലാണ് കുട്ടികളെ വിടുന്നത്. ഗുരുകുലത്തിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 25-ാമത്തെ വയസ്സിലാണ് ആ കുട്ടി തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 5-ാമത്തെ വയസ്സിൽ പോയതിന് ശേഷം ആ ഒരു ഗുരുവിൻ്റെ കീഴിൽ പിന്നെ ആ ഒരു 20 വർഷത്തിലുള്ള ട്രെയിനിങ് ആണ്. 5-ാമത്തെ വയസ്സ് മുതൽ ആ ഒരു ട്രെയിനിങ് എല്ലാം എടുത്തതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വരുന്നത്. അന്നേരം ആ ഒരു ഇതിലൂടെ ആ കുട്ടിക്ക് പക്വതയാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, അച്ഛനമ്മമാർ പിന്നെ 5 വയസ്സ് മുതൽ ആ 25-ാമത്തെ വയസ്സ് വരെ പിന്നെ ആളിനെ കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കിയിരിക്കണം. കാരണം സത്യം പറഞ്ഞാൽ അച്ഛനമ്മമാരുടെ കൂട്ടത്തിൽ 5 വയസ്സിന് ശേഷം നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ക്ഷമിക്കണം, ഞാൻ ഇതൊക്കെ പറയുന്നു കാരണം വൈദിക സംസ്കാരം അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇന്നത്തെ കാലത്തും അത് പ്രാവർത്തികമൊക്കെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മായപ്പൂർ ഗുരുകുലമൊക്കെ നിങ്ങളെ കാണിച്ചില്ലേ. കാരണം കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളോട് നമുക്ക് ആ ഒരു വാത്സല്യം വരുമെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു വാത്സല്യത്തിൻ്റെ പുറത്ത് അവർക്കും ഒരുപാട് ഉപയോഗമില്ല, നമുക്കും ഒരുപാട് ഉപയോഗമൊന്നുമില്ല. അന്നേരം പൊതുവേ ആ പ്രധാനപ്പെട്ട ആ ഒരു 20 വർഷം, 20 വർഷമല്ല, പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു 10 വർഷം. ആ 10 വർഷം നമ്മൾ പൊതുവേ ഇങ്ങനെ ലാളിച്ചും സ്നേഹിച്ചും അങ്ങ് വിടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അവരെ പഠിക്കുന്നില്ല, അവരുടെ ആ ഒരു ക്യാരക്ടർ എന്താ, നമ്മൾ കുട്ടി എന്നുള്ള രീതിയിലാണ് അവരെ കാണുന്നത്. പക്ഷെ 15 വയസ്സായി അവൻ്റേതായിട്ടുള്ള അവൻ്റെയും ആ കുട്ടിയുടെ പെൺകുട്ടിയുടെയും രീതിയിലുള്ള ചിന്തകളും സംസാരമൊക്കെ വരുമ്പോഴാണ് പറഞ്ഞത് ഓ വളർന്നു കേട്ടോ. അന്നേരമാണ് നമ്മൾ അറിയുന്നത്. വളർന്നു എന്നറിയുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി, അതിൻ്റെ ഇടയിൽ സമയം പോയി. അതിനാ കറക്റ്റ് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് മുതൽ ആ ഒരു 15 വയസ്സ് വരെ കിട്ടുന്ന ഒരു ടൈം, അവിടെയാണ് നമുക്ക് ആ കുട്ടികളെ പിടിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ വാർത്തെടുക്കാൻ പറ്റുമോ അതൊക്കെ വാർത്തെടുക്കാൻ പറ്റും. ഇനി ആദ്യത്തെ 5 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ബീജമാണ്. അതിനു മുമ്പേ ഉള്ള ബീജം എന്ന് പറയുന്നത് ആ ഗർഭാധാന സംസ്കാരമാണ്. അതൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കും. ഈ ഭഗവാൻ മഹാഭാരതത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ എങ്ങനെയാണ് ആ അർജുനെ പോലെ ഒരു കുട്ടിയെ ലഭിക്കാൻ വേണ്ടി പാണ്ഡുവും കുന്തിനെയും എന്തുമാത്രം താമസമാണ് അനുഷ്ഠിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തിലും പലയിടത്തും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എടുക്കുന്ന വ്രതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒരു ആണും പെണ്ണും ഒന്നിച്ച് ചേരുമ്പോൾ ഉടനെ കുട്ടികളാകുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ക്ഷമിക്കണം ഞാൻ പറയുന്നതിൽ, പക്ഷെ മൃഗങ്ങൾ പോലും കുട്ടികളെ ഉണ്ടാക്കാറില്ലേ, അതത്ര വലിയ കാര്യമൊന്നുമില്ല. സന്താന ഉൽപ്പാദനം ആർക്കും ചെയ്യാൻ പറ്റും, മൃഗങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റും. മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയല്ല, എത്രയോ കുട്ടികൾ ഒരേ സമയത്താണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടി എത്രയോ ബെറ്ററാണ് അവർ. പക്ഷെ അതേ സമയത്ത് സത്സന്താനങ്ങൾ, ലോകത്തിനൊരു ഭാരം വരാത്ത രീതിയിലുള്ള സത്സന്താനങ്ങളെ വരുത്തുക, വലിയ വലിയ ഗ്രേറ്റ് വ്യക്തികളെ ഈ ലോകത്തിൽ കൊണ്ടുവരിക എന്നതിന് വേണ്ടി നമ്മൾ ഉത്തരവാദിത്വം എടുക്കുമ്പോഴാണ് ആ ഒരു സ്ത്രീ പുരുഷ ബന്ധം അത് പവിത്രമായിട്ട് മാറുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറും ഭൗതിക ആകർഷണത്തിൻ്റെ പുറകെ ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന കുട്ടികളും അങ്ങനെയായിരിക്കും. അത് മൃഗങ്ങൾക്ക് പോലും തോന്നുന്ന വികാരമല്ലേ. പക്ഷേ എപ്പോഴാണോ നമ്മൾ മനുഷ്യർ മനുഷ്യരാകുന്നത്, ആ മാനുഷിക മൂല്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച്
പ്ലാനിങ്ങോട് കൂടി ആ ഒരു സത്സന്താനങ്ങൾ വരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അതിന് ധർമ്മം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അന്നേരം അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൗരവർ 100 പേരുണ്ടായിട്ട് എന്താണ് പറയുന്നത്? ഒരു പ്രയോജനമില്ല. പാണ്ഡവർ 5 പേര് നോക്കൂ, അവരുടെ ആ ഒരു ക്വാളിറ്റി എന്താണ്? അവരുടെ 7 അയലോക്കത്ത് വരുമോ കൗരവരൊക്കെ? കൗരവരൊക്കെ അതപ്പതിച്ചിരിക്കുകയാണ്. 100 പേരുണ്ടായിട്ട് എന്താണ് കാര്യം? അന്നേരം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യണം. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ. അതായത് ജനിച്ച വ്യക്തികൾ എന്തായാലും മരിക്കും. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ധ്രുവം ജന്മമൃതസ്യ ച. മരിച്ച വ്യക്തികൾ വീണ്ടും ജനിക്കും. തസ്മാത് അപരിഹാര്യേ, തസ്മാത് അതുകൊണ്ട് അപരിഹാര്യേ, പ്രത്യേകിച്ച് അതിന് പരിഹാരമൊന്നുമില്ല. അതായത് ഇതൊരിക്കലും മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. എന്താണ്? ജനനത്തെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. മരണത്തെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നത്വം ശോചിതം അർഹസി. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് മിക്ക ശ്ലോകങ്ങൾ നോക്കിയാൽ ന ശോചിതം അർഹസി, ഡോണ്ട് വറി, മാ ശുച. ഭഗവത്ഗീത ഭഗവാൻ അർജുനോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ഡോണ്ട് വറി അർജുന, ഡോണ്ട് വറി അർജുന, ഡോണ്ട് വറി അർജുന. എത്ര കെയറിങ് ആണ് നോക്കണേ ഭഗവാൻ കൃഷ്ണൻ. ഇത്രയും കരുണാകരനായിട്ട് ഒരു സാരഥി കിട്ടുവാണെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം? അതാണ് രാവിലത്തെ സത്സംഗത്തിലും പറഞ്ഞത്. ഭഗവാൻ ചോദിച്ചു, അർജുന എന്താണ് നിനക്ക് എന്നോട് ഇത്രയും താല്പര്യം? എന്താണ് നിനക്ക് സൈന്യത്തെ എടുത്താൽ പോരെ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സൈന്യത്തെയല്ല വേണ്ടത്, എനിക്ക് അങ്ങയാണ് വേണ്ടത്. കാരണം കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്രയും ഒരു സമുദ്രത്തെ പോലെ സൈന്യങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ വലിയ വലിയ തിമിംഗലങ്ങളെ പോലെയാണ് ഈ ഭീഷ്മനും കർണനും കൃപാചാര്യനും എല്ലാവരും അല്ലേ. ഇത് പരീക്ഷത്ത് മഹാരാജ് പരീക്ഷത്ത് ശുഭദേവ് ഗോസ്വാമി എടുത്ത് പറയുകയാണ്. ആ കുരു മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈന്യം, ഇരുപക്ഷത്തെയും സൈന്യം എന്ന് പറഞ്ഞ ഒരു സമുദ്രം മാതിരിയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതിലെ വലിയ വലിയ തിമിംഗലങ്ങളാണ് ഭീഷ്മരും കൃപാചാര്യരും ദ്രോണരും കർണനും അവരവരുമൊക്കെ. അതിന് അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ ആരാണ്? പരീക്ഷത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അഭിമന്യുവിൻ്റെ അച്ഛൻ അർജുൻ പാർത്ഥൻ. എങ്ങനെ ഈ സമുദ്രം കടന്നു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതമാണ്. പക്ഷെ അത് വേറൊന്നുമല്ല, പാർത്ഥസാരഥി കൂട്ടത്തിലുണ്ടായിരുന്നു. അതാണ് അർജുനും അതാണ് പറഞ്ഞത്, കേശവ അങ്ങേക്കറിയാത്ത ദിശകളില്ല, അങ്ങേക്കറിയാത്ത വഴികളില്ല. അന്നേരം അങ്ങ് മാർഗദർശിയായിട്ടുള്ളപ്പോൾ പിന്നെ എന്താണ് ഭയം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മുടെ ജീവിതത്തിലും എന്തായാലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്, കുടുംബത്തിലായാലും വീട്ടിലായാലും ഓഫീസിലായാലും. സോ വൈ ഡോണ്ട് വി ടേക്ക് അഡ്വൈസ് ഫ്രം കൃഷ്ണ ഇൻ അവർ പേഴ്സണൽ ലൈഫ്? നമ്മളെപ്പോഴും ഇമാജിൻ ചെയ്യുന്നു കൃഷ്ണൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. ഭഗവാൻ പറയാനുള്ള ഓൾറെഡി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കേണ്ട, കൃഷ്ണനെ നമ്മൾക്ക് ഇമാജിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ പറയുന്നതെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നേരം ആ ഭഗവത്ഗീതാ തത്വങ്ങൾ നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ കൂടുതൽ പറഞ്ഞു നൽകുന്നതായിട്ട്. നാമം ജപിക്കുമ്പോൾ ഭഗവാൻ കൂടുതൽ സംസാരിക്കും നമ്മുടെ ഉള്ളിൽ. അല്ല, നമ്മൾ ഊഹാപോഹത്തോട് കൂടി കൃഷ്ണൻ നമ്മളുമായിട്ട് സംസാരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് കൃഷ്ണൻ ആയിരിക്കത്തില്ല പറയുന്നത്, അത് നമ്മുടെ മനസ്സായിരിക്കും പറയുന്നത്. മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവുമുണ്ട്, പരമാത്മാ. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് നമ്മൾ, അതുകൂടാതെ ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതെൻ്റെ മനസ്സാക്ഷി, അല്ലെങ്കിൽ ഇതെന്താണ്, ഇതെൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്നു. അത് ഉള്ളിൽ നിന്നുള്ള ആൾ നമ്മൾ തന്നെയാണോ? അത് നമ്മുടെ പരമാത്മാവാണോ? കൂടുതൽ പ്രാവശ്യവും നമ്മുടെ മനസ്സ് തന്നെയാണ് പറയുന്നത്. കാരണം പരമാത്മാവായിട്ടുള്ള കണക്ഷൻ നമ്മുടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ പരമാത്മാവായിട്ടുള്ള കണക്ഷനെ നമുക്ക് വീണ്ടെടുക്കണം. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ശാന്തിദൂതനായിട്ട് പോയപ്പോൾ ദുര്യോധനാദികളുടെ ആ ഒരു ആദിത്യമതിര മര്യാദകളൊന്നും സ്വീകരിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, ഇതെന്തൊക്കെ എന്തിനാണ് സ്വീകരിക്കേണ്ടത്? നീ എൻ്റെ ശത്രുവല്ലേ, നമ്മൾ പാണ്ഡവപക്ഷത്തിലുള്ള ആൾക്കാരല്ലേ, ഞാൻ വിധുരൻ്റെ അടുത്താണ് പോകുന്നത്.
അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നേരം അതേപോലെ തന്നെ നമ്മൾ എത്രയോ എത്രയോ ജന്മങ്ങളായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഭഗവാനിൽ നിന്നും ദൂരെയായിട്ട്. അതുകൊണ്ട് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം ആ ഒരു ബന്ധത്തെ വീണ്ടെടുത്തതിന് ശേഷമേ നമുക്ക് ഭഗവാനുമായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റൂ. ഭഗവാനുമായിട്ടുള്ള റിലേഷൻ നമ്മുടെ തകർന്നിരിക്കുകയാണ്. ഭഗവാൻ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ നമ്മൾ ഭഗവാനെ സ്മരിക്കാറില്ല. ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിലല്ല നമ്മുടെ പ്രവൃത്തികളൊക്കെ. അന്നേരം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്നേരം ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത ഭാഗവത തത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഭഗവാന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അന്നേരം ഭഗവാൻ പിന്നെയും കുറച്ച് നമ്മളെക്കുറിച്ച് ഒരു ചിന്തകൾ വരും. എല്ലാവരെയും കുറിച്ചും ചിന്തകളുണ്ട്, പക്ഷേ ഭഗവാൻ കൂടുതലും ഭക്തരെ കുറിച്ചുള്ള ചിന്തകളാണ്. അതായത് പ്രത്യേകിച്ച് ഭഗവാൻ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഭഗവാന് താല്പര്യം. ഇപ്പം പാണ്ഡവരുടെ കൂടുതൽ കൃഷ്ണൻ എന്തുകൊണ്ട് നിൽക്കുന്നു? കാരണം പാണ്ഡവരുടെ ജീവിതത്തിൽ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാം. അതേപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ജീവിച്ച് തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് എടുക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഹീ ഡസ് നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ഹി ഹാസ് ബെറ്റർ തിങ്സ് ടു ഡു. അല്ലെങ്കിൽ ഭഗവാൻ ഇതിലൊന്നും താല്പര്യമില്ല. ഭഗവാൻ ഒരു വേറെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. അഖില കൂടി ബ്രഹ്മാണ്ഡ നായകനാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാണിക്കുകയാണെങ്കിൽ അന്നേരം അദ്ദേഹത്തിന് നമ്മുടെ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് വരും. മനസ്സിലാക്കിയിരിക്കണം. അന്നേരം നമുക്ക് അദ്ദേഹത്തിന് പറയുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, അദ്ദേഹത്തിൻ്റെ നാമം ജപിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മളിൽ ഇൻട്രസ്റ്റ് വരുന്നത്? ഒരിക്കലും ഇൻട്രസ്റ്റ് വരത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും താല്പര്യം വേണം. അദ്ദേഹത്തിൻ്റെ നാമജപത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ കാര്യത്തിലും കുറച്ച് താല്പര്യം പെടാൻ തുടങ്ങും. അത് നമ്മൾ എത്രത്തോളം കൂടുതൽ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളമാണോ ഭഗവാനിലുള്ള ഇൻട്രസ്റ്റ് കൂടുന്നത് അതിനനുസരിച്ച് ഭഗവാനും നമ്മുടെ മേലിലുള്ള ഇൻട്രസ്റ്റും കൂടും. അങ്ങനെ കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാനുമായിട്ട് അടുക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് നമ്മൾ ചുമ്മാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭഗവാനായിട്ട് അടുക്കുമെന്നല്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യക്ഷത്തിൽ ഭഗവാൻ കൃഷ്ണനെ കാണാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. ഭഗവാൻ പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഭഗവാനുമായിട്ട് കാണാൻ പറ്റൂ. അല്ലാത്തവർക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അവരെല്ലാം ഊഹാപോഹത്തിലൂടെ അവരുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് അത് കൃഷ്ണൻ പറയുന്നതാണെന്ന് പറഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ ഒരു വഴി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് ഉണ്ട്. നമുക്ക് സത്സംഗത്തിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടാം, അല്ലെങ്കിൽ മൊബൈലിൽ തീർച്ചയായിട്ടും ഇടാം. എൻ്റെ മൊബൈൽ നമ്പർ 7510710108, 7510710108, 7510710108. ഇനി നാളത്തെ രാവിലത്തെ സത്സംഗത്തിൽ നമുക്ക് കാണാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. സോ ചോദ്യങ്ങളില്ലെന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് സത്സംഗം അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരുടെയും നന്മയ്ക്കായിട്ടും ഈ കൊറോണ ഭീതിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും
നന്മയ്ക്ക് വേണ്ടി നമുക്ക് നരസിംഹാർത്തി ഒന്ന് പാടാം. ഉഗ്രം വീര മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോ മൃത്യോർ നമാവ്യാം ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ ശ്രീ നരസിംഹദേവ് പ്രഹ്ലാദേശ മുഖപത്മ ജയ പത്മഭൃംഗം നമസ്തേ നരസിംഹായ നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനി പ്രഹ്ലാദലാദദായിനി ഹിരണ്യകശിപുവക്ഷഃ ഹിരണ്യകശിപുവക്ഷഃ ശീലകങ്കനഖാലയ ശീലകങ്കനഖാലയ ഇതോ നരസിംഹാപരപോ നരസിംഹ ഇതോ നരസിംഹാപരപോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹേ നരസിംഹാരിതയേ നരസിംഹ ബഹേ നരസിംഹാരിതയേ നരസിംഹ നരസിംഹമദീം ശരണം പ്രപദ്യേ നരസിംഹമദീം ശരണം പ്രപദ്യേ തവ കരകമലപരിമഖ അത്ഭുതശൃംഗ ലളിതാഹിരണ്യകശിപോ തനുഭൃംഗ ജയ കേശവീത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ദവകര കമലവരേ നാഥ അദ്ഭുത ശൃംഗ ഹരിതാഹിരണ്യകശിപോ തനുഭൃംഗ ജയ കേശവീത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ ജയ നരസിംഹദേവ ജയ നരസിംഹദേവ ജയ നരസിംഹദേവ ജയ പ്രഹ്ലാദ്മരാജ ജയ പ്രഹ്ലാദ്മരാജ പ്രഹ്ലാദ്മരാജ ജയ പ്രഹ്ലാദ്മരാജ ജയ ജയ പ്രഭുപാദ 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 സർവഭക്തി വിഘ്ന വിനാശക് നരസിംഹദേവ് ഭഗവാൻ കീ ജയ ഭക്ത ശിരോമണി പ്രഹ്ലാദ് മഹാരാജ കീ ജയ നിതായ് ഗൗർ പ്രേമാനന്ദ ഹരിഹരിബോ. പൊതുവേ നരസിംഹ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. ഭഗവാൻ ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ എടുത്ത അവതാരമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ വിഷമമാണ്. അറിയാലോ ആളെങ്ങനെയാണെന്ന്, കുറച്ച് പെശകാണ്. അന്നേരം പരിശുദ്ധ ഭക്തരുടെ ഉള്ളിൽ നിൽക്കാൻ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു വരുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മാംസഭക്ഷണം അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം. നരസിംഹ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ട്, ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുമ്പോഴും മാംസഭക്ഷണമൊക്കെ ഒഴിവാക്കുന്നത് ഒഴിവാക്കണം. പക്ഷേ തുടക്കത്തിലാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നാമം ജപിക്കുന്നതിന് തെറ്റില്ല. കുളിച്ചിട്ടൊക്കെ നമുക്ക് നാമം ജപിക്കാവുന്നതാണ്. പക്ഷെ അതേപോലെയല്ല നരസിംഹ മന്ത്രം. പ്രത്യേകിച്ച് വീട്ടിൽ നരസിംഹഭഗവാൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ ദയവേ ഇത് ഒന്നി നോൺ വെജ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ്റെ ആ ഒരു ആരാധന മാറ്റിവെക്കുക. നരസിംഹഭഗവാൻ ഭഗവാനെ ബുദ്ധിമുട്ടിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭഗവാൻ
കുറച്ച് വിഷമത്തിലാവും. ഭഗവാനെ വിഷമത്തിലാക്കി എന്താണ്? നമുക്കും വിഷമമാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ, ഭഗവാൻ കരുണാകരനാണ്. നരസിംഹവന് കരുണ ഇല്ല എന്നല്ല, ഭഗവാൻ കുറച്ച് വിഷമത്തിലാവും. കാരണം ഭഗവാൻ എടുത്ത ആ രൂപം എന്ന് പറയുന്നത് ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അന്നേരം നമ്മൾ ഭക്തരെ പോലെ ഇരിക്കുകയാണെങ്കിൽ ഭഗവാന് വലിയ സന്തോഷമാണ്. പക്ഷേ അതല്ലാതെ നമ്മൾ ഭക്തർക്ക് ചേരുന്ന രീതിയിലുള്ള പ്രവൃത്തി ഒന്നുമില്ല എങ്കിൽ, ആ ഇസ്കോണിൻ്റെ ഭജൻ ബുക്ക് ഞാൻ രാവിലെ തന്ന മന്ത്ര നമ്പറില്ലേ, അതിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ച് തന്നപ്പോഴും ആ ഒരു നമ്മുടെ ഭഗവാന്റെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ കീർത്തനത്തിൻ്റെയൊക്കെ ബുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ വീട്ടിലെങ്ങനെ നിവേദിക്കാം, അതും ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണാവബോധം ഒരു വഴി കാട്ടി എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അത് നല്ല ബുക്കാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഇത് രണ്ടും നല്ല ബുക്കാണ്. എല്ലാ ബുക്കും നല്ലതാണ്. പക്ഷേ ഇത് മുന്നോട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. കാരണം കൃഷ്ണാവബോധം ഒരു വഴികാട്ടി എന്ന് പറയുന്നതിൽ വീട്ടിലെങ്ങനെ നിവേദിക്കാം, അതിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ, പിന്നെ ഞാനിപ്പോൾ പാടുന്ന പല കീർത്തനത്തിൻ്റെയും വരികൾ അതിനകത്തുണ്ട്. ചിലപ്പോൾ നെറ്റിനൊക്കെ മലയാളത്തിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഈ ഒരു ബുക്കിനകത്ത് എല്ലാം കാണും. അന്നേരം ഞാൻ രാവിലെ പറഞ്ഞ നമ്പറിൽ, ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്ന, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥമൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്പരൊന്ന് പറഞ്ഞു തരാം, നിങ്ങളതിൽ ബന്ധപ്പെട്ടാൽ മതി. രാവിലെ പറഞ്ഞ നമ്പറില്ലേ, അതിൽ തന്നെ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. 7511 44180. അതായത് 7531 11 1 4 4 1 8 0 ഇതാണ് നമ്പര്. 7511 11 4 4 1 8 0 ഈ നമ്പരാണ്. അന്നേരം ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ. അതിൽ നമ്മളെ ഈ നരസിംഹാർത്തിയുണ്ട്, മംഗളാർത്തിയുണ്ട്, അതുകൂടാതെ തുളസിയാർത്തിയുണ്ട്. ആ ഒരാൾ പറയും തുളസിയാർത്തി പാടാം, തുളസിയാർത്തി പാടാം. ഇപ്പോൾ ആർത്തി എന്തായാലും ചെയ്യുന്നില്ല, പക്ഷേ തുളസി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കീർത്തനം നമുക്ക് പാടാം. നമോ നമ തുളസി കൃഷ്ണ പ്രയാസി നമോ നമ ബജ രാധാ കൃഷ്ണ സേവ പവോ ഏയഭിലാഷി. ആ രാധാകൃഷ്ണൻ്റെ സേവ ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ദേവി തന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഇവിടുത്തിൽ പറയുന്നത്. ബജ രാധാ കൃഷ്ണ സേവ പവോ ഏയഭിലാഷി ജയത്തോമാരോയ്. ആരാണോ അവിടുത്തെ ശരണം എടുക്കുന്നത്, തുളസീദേവിയുടെ ശരണം എടുക്കുന്നത്, ജയത്തോമാരോ താരാവാഞ്ച പൂർണ ഹോ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും. താരാവാഞ്ച പൂർണ ഹോയ് കൃപ കുരീ കോരോ താരേ. കൃപ കൊണ്ട് നമ്മളെ തരണം ചെയ്യണം. വൃന്ദാവനവാസി. നമ്മളെല്ലാവരും വൃന്ദാവനത്തിൽ പോകാൻ ആഗ്രഹിക്കുമല്ലേ. അന്നേരം വൃന്ദാവനവാസിയാണ് തുളസീദേവി, വൃന്ദാദേവി. അതുകൊണ്ട് പറയണ കൃപാകുരി കോരോ താരേ വൃന്ദാവനവാസി. എനിക്ക് ഈ ഒരു അഭിലാഷമേ ഉള്ളൂ. എന്താണ്? വിലാസ് കുഞ്ച ദിയോ ആ നികുഞ്ചങ്ങളിൽ, ശ്രീ ശ്രീ രാധാകൃഷ്ണൻ്റെ ആ നികുഞ്ചങ്ങളിൽ ഒരു സ്ഥാനം എനിക്കും നൽകണം എന്നാണ് പറയുന്നത്. വിലാസ് കുഞ്ച ദിയോ നയനേ ഹരി ബോ സദാ ജുഗല രൂപരാശി.
ആ നമ്മുടെ നയനം കൊണ്ട് എപ്പോഴും ശ്രീ ശ്രീ രാധാകൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കാൻ ആ ഒരു താല്പര്യമാണ് അദ്ദേഹത്തിനുള്ള നമ്മൾക്കുള്ളത്. ആ ഒരു കീർത്തനമാണ് അടുത്തെന്താണ്? ഏ നിവേദന സഖിരനുഗത കോരോ. ഏ ഒരു ഈ ഒരു നിവേദനം അവിടുന്ന് സ്വീകരിക്കണം. ഏ നിവേദന സഖിരനുഗത കോരോ. ഈ ഓ തുളസി ദേവി, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖി ദേവി, ഇതൊന്ന് എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണം. ആ സേവ ചെയ്യാനുള്ള ഒരു അധികാരം അങ്ങ് ദൈവത്തിന് നൽകണം. അവിടുത്തെ ഒരു ദാസിയായിട്ട് നമ്മളെ സ്വീകരിക്കണം. സേവാധികാരദിയേ കോരോ നിജദാസി ദീന കൃഷ്ണ ദാസേ കോ യേ ജനമോരഹോയ്. എപ്പോഴും ഭഗവാന്റെ നിത്യദാസനായിട്ടും ദാസിയായിട്ട് ഇരിക്കാനാണ് നമുക്ക് താല്പര്യം, വേറൊന്നുമില്ല. ശ്രീരാധാ ഗോവിന്ദ പ്രേമേ സദാ ദീന ഭാസി. ശ്രീ ശ്രീ രാധാ ഗോവിന്ദന്റെ ആ ഒരു കൃഷ്ണപ്രേമത്തിൽ അവരെപ്പോഴും അവരെക്കുറിച്ച് എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എപ്പോഴും നിൽക്കാൻ പറ്റണേ. ശ്രീ രാധാ ഗോവിന്ദ പ്രേമേ സദാ ദീന ഭാസി. ഇതാണ് തുളസി കീർത്തനം. അതുകഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? യാനി കാനി ച പാപാനി ബ്രഹ്മഹത്യധികാനി ച തനിതാനി പ്രണശ്യന്തേ പ്രദക്ഷിണ പദേ പദേ. നമ്മൾ ഓരോ നിമിഷവും തുളസി ദേവിക്ക് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബ്രഹ്മഹത്യാദി കാണീച്ച, ബ്രഹ്മഹത്യാ പാപം പോലും ആ ഓരോ നിമിഷവും നമ്മളിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ ബ്രഹ്മഹത്യാ പാപം പോലും നശിക്കുകയാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് തുളസീദേവി. താനി താനി പ്രണശന്തി പ്രദക്ഷിണ പദേ പദേ. പൊതുവെ നാല് പ്രാവശ്യം നമ്മളിങ്ങനെ വലം വയ്ക്കും. അന്നേരം ആ വലം വയ്ക്കുന്ന സമയത്ത് യാനി കാനി ച പാപാനി ബ്രഹ്മഹത്യദി കാനി ച തനിതാനി പ്രണശ്യന്തേ പ്രദക്ഷിണ പദേ പദേ. ഇങ്ങനെയാണ് കീർത്തനം, വളരെ നല്ലതാണ്. പിന്നെ അതിനു മുമ്പായിട്ടും എൻഡിലായിട്ടും തുളസി കൃഷ്ണ പ്രേയസി നമോ നമ അങ്ങനെ പറയും. പിന്നെ തുളസീദേവൈ വൃന്ദായ തുളസീദേവൈ പ്രിയ ഏ കേശവസിച്ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവതേ നമോ നമ. ഇങ്ങനെ തുടക്കത്തിലും അവസാനത്തിലും മൂന്ന് മൂന്ന് പ്രാവശ്യം പറയും. അങ്ങനെയാണ് തുളസീദേവിയെ ആരാധിക്കുന്നത്. അന്നേരം ഇതൊക്കെ ആ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം എപ്പോഴാണ് നിങ്ങൾക്കത് മുന്നോട്ട് വേണ്ടത് അന്നേരം നിങ്ങൾ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. അന്നേരം നല്ലതായിരിക്കും. അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ തുളസിയാർത്തി ചെയ്യും. രാവിലെ മംഗളാരതി, പിന്നെ നരസിംഹാരതി, പിന്നെ തുളസിയാർത്തി. അങ്ങനെയാണ് എല്ലാ ദിവസവും തുടങ്ങുന്നത്. നല്ലതായിരിക്കും. അത് ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നാളെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ഹരിന്ദ്രാ ശ്രീമദ് ഭഗവീതാ കീ ജയ, ശ്രീ പ്രഭുപാദ കീ ജയ, നിത്യ ഗൗർ പ്രേമാനന്ദേ ഹരി ഹരി പോകും.